എല്ലാവർക്കും ഷെസാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനത്തിനോടനുബന്ധിച്ചുള്ള കിസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്ന് ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? പേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര്? ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്? ഫാത്തിമ ബീവി. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് നേടിയ സാഹിത്യകാരി ആര്? ബാലാമണി അമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര്? മമ്മൂട്ടി. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം? ഭാർഗവി നിലയം. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി? ബാല്യകാല സഖി. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? എന്റെ ഉപ്പപ്പാക്ക് ഒരാനുണ്ടായിരുന്നേ. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം? കഥാബീജം. ആത്മകഥാപരമായ ബഷീറിന്റെ കൃതി? ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? നേരും നുണയും. ബഷീർ രചിച്ച ആദ്യ നോവൽ? പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മണി ബല്ലി ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ബാല്യകാല സഖി. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? എ വിൻസെന്റ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി? വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചിട്ട് കളിക്കാരന്റെ മകൾ. വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം? 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയത്? ഉജ്ജീവനം. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ആനവാരിയും പൊൻകുരിശും. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പപ്പാക്ക് ഒരാനുണ്ടായിരുന്ന എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? റൊണാൾഡ് ഇ ആശാർ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീറിന്റെ കൃതി? ശബ്ദങ്ങൾ. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ? തങ്കം. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയകേസരി. ബഷീറിന് ഡീലക് ബിരുദം നൽകിയ സർവകലാശാല ഏത്? കോഴിക്കോട് സർവകലാശാല. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം? 1900
1994 ജൂലൈ 5. ചെങ്ങമ്പുയ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഒഴിഞ്ഞ വീട്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഭഗത് സിംഗ്. ബഷീർ ആദ്യമായി ജലശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിന്? കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിന്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി തേൻ മാവ് എന്ന കഥ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര്? M.N. വിജയൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം 2018. സാഹിത്യ ലോകത്തിൽ നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ഏത്? ശബ്ദങ്ങൾ. 5ാം ക്ലാസ്സിൽ പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ഏത്? ബാല്യകാല സഖി. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഏതാണ് അഗ്രന്ഥം? ചെവി ഓർക്കുക. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെ? പെരുമ്പടവം ശ്രീധരൻ. കർത്താവിന് എന്തിനാണച്ചോ പൊൻകുരിശി? ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ വാചകം? ആനവാരിയും പൊൻകുരിശും. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേം പാറ്റ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്തായിരുന്നു? വയലാളി വീട്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് E.M. അഷ്റഫ്. ബഷീർ സൃഷ്ടിച്ച സാങ്കൽപ്പിക ഗ്രാമത്തിൻ്റെ പേര്? കടുവക്കുയി ഗ്രാമം. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആര്? K.P.C. ലളിത. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.